റോമയിൽ ജനിച്ചു. വിശുദ്ധ സെലസ്റ്റിൻ പാപ്പായുടെ കാലഘട്ടത്തിൽ റോമൻ സഭയുടെ ആർച്ച് ഡീക്കനായി സേവനം അനുഷ്ഠിച്ച അദ്ദേഹം സിക്സ്റ്റസ് പാപ്പായുടെ കാലശേഷം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ ലിയോ പാപ്പായെ സംബന്ധിച്ച് ഇതൊരു പരീക്ഷണ കാലഘട്ടമായിരുന്നു. വാൻഡൽസും ഹൺസും റോമ സാമ്രാജ്യത്തെ ആക്രമിച്ചു വരികയായിരുന്നു. അതോടൊപ്പം നെസ്റ്റോറിയൻ, പെലാജിയൻ, ഏക സ്വഭാവവാദം തുടങ്ങിയ പാഷണ്ഡതകളെ ചെറുത്തു നിൽക്കാൻ അദ്ദേഹം വളരെയധികം പ്രയത്നിച്ചു. 3 വർഷത്തെ പരിശ്രമത്തിന് ശേഷം കാൽസഡോൺ സൂനഹദോസിൽ അതിന് ഫലം കാണുകയും ചെയ്തു. അറ്റിലായുടെ നേതൃത്വത്തിലുള്ള ഹൺസോ വർഗക്കാരുടെ ആക്രമണത്തിൽ നിന്നും വാൻഡൽസോ ആക്രമണത്തിൽ നിന്നും ലിയോ പാപ്പ റോമാ നഗരത്തെ സംരക്ഷിച്ചു. വിശുദ്ധ ഗ്രന്ഥത്തെ അധിഷ്ഠിതമാക്കിയുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ അത്യന്ത ഹൃദയസ്പർശകമായിരുന്നു. വിശുദ്ധയ്ക്കുള്ള ആഹ്വാനമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ. പ്രാചീന മാർപ്പാപ്പമാരിൽ പാണ്ഡിത്യം കൊണ്ടും ഭരണപാഠവും കൊണ്ടും വിശുദ്ധി കൊണ്ടും പ്രശസ്തനായ ലിയോ പാപ്പ 21 കൊല്ലത്തെ വാഴ്ചയ്ക്ക് ശേഷം 461 അന്തരിച്ചു. അദ്ദേഹത്തെ സഭാ ചരിത്രം മഹാൻ എന്ന് വിശേഷിപ്പിക്കുന്നു.